ശബരിമല അയ്യപ്പൻ ആരാണ്? പറയുമ്പോൾ പലർക്കും കൗതുകം തോന്നും. അയ്യപ്പൻ ഒരു ദൈവമല്ല, അപ്പോൾ ദൈവമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് എന്ന് ചോദ്യം ഉണ്ടാകും. ഈ ദൈവം എന്ന വാക്ക് പൊതുവെ ഇന്ത്യക്കാർ വളരെ ലൂസായി ഉപയോഗിക്കുന്നൊരു വാക്കാണ്. സച്ചിൻ ദൈവമാണ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അയ്യപ്പ ദർശനം ഒരു ഫിലോസഫിയുടെ പേരാണ്. മണികണ്ഠൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അയ്യപ്പനായി മാറുന്നത്. അയ്യപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയ്യൻ പ്ലസ് അപ്പൻ, ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് അയ്യപ്പൻ എന്ന വാക്കുണ്ടാകും. അയ്യൻ എന്ന വാക്കിന് പ്രാചീന തമിഴിലർത്ഥം വിഷ്ണു വൈഷ്ണവം, അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശിവനെ ശൈവത്തെയൊക്കെയാണ്. ഒരു കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നായർ ഈഴവ സ്പർദ്ധ എന്ന് പറയുന്നത് പോലെ, ഒരു കാലഘട്ടത്തിൽ ശൈവരും വൈഷ്ണവരും തമ്മിൽ വലിയ സ്പർദ്ധയുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കമലഹാസൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ സിനിമ ദശാവതാരത്തിലെ ആദ്യ 15 മിനിറ്റ് കാണിക്കുന്നത്. ശരിക്കും ആ സിനിമയുടെ ആകെ ക്യാച്ച് ആദ്യ 15 മിനിറ്റാണ്. ഈ ദശാവതാരത്തിലെ ശൈവ വൈഷ്ണവ സംഘർഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന വ്യക്തി, ഈശ്വരതുല്യനായ അവതാരപുരുഷനായ വ്യക്തി, ഏകദേശം 950 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പന്തളത്ത് ജനിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ജയന്തൻ, അമ്മയുടെ പേര് മായ. അദ്ദേഹം അന്ന് ഉള്ള ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ചു. അങ്ങനെയാണ് അയ്യപ്പൻ എന്ന പദപ്രയോഗം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിമായ വാവരാണ്. വാവരുടെ യഥാർത്ഥ പേര് ബാവർ എന്നാണ്. തകൃതിത്താൻ തോട്ടത്തിൽ പാത്തുമ്മയുടെ മോനെ വാവരെ എന്നാണ് അയ്യപ്പൻ പാട്ടുകൾ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫാത്തിമയായിരിക്കണം പാത്തുമ്മ. ഫാത്തിമയുടെ മകനായ ബാവർ, ഇതാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ സുഹൃത്ത്. ഇതേപോലെ മറ്റൊരു സുഹൃത്താണ് വെളുത്ത. അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്ത അയ്യപ്പൻ്റെ ഏറ്റവും വലിയ ആത്മമിത്രങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദത്തിൻ്റെ, വ്യത്യസ്ത ജാതികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ വലിയൊരു സിമ്പലായിരുന്നു 1000 വർഷം മുമ്പ് ജനിച്ച മണികണ്ഠൻ. ശബരിമലയ്ക്ക് ഏകദേശം 10,000-5,000 വർഷം പഴക്കമുണ്ട്. അവിടുത്തെ അടിസ്ഥാന മൂർത്തി ശ്രീധർമ്മശാസ്താവാണ്. എന്നാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അയ്യപ്പൻ, ശ്രീധർമ്മശാസ്താവിൻ്റെ അവതാരമായി ജനിച്ച അയ്യപ്പൻ, ആ ശ്രീധർമ്മശാസ്താവിലേക്ക് വിലയം ചെയ്യുകയാണ്. അതിനുശേഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ കറപ്പുടുത്ത് അവിടേക്ക് പോകുന്നൊരു ചടങ്ങുണ്ടായത്, മറ്റേ നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്നതും ഇരുമുടിക്കെട്ട് പോകുന്നതും ഉണ്ടായത്, 18 പടികളുണ്ടായത്, ഇന്ന് കാണുന്ന രീതിയിൽ പേട്ടത്തുള്ളലെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് അയ്യപ്പൻ്റെ ചരിത്രം വളരെ ഫാസിനേറ്റിംഗ് ആണ്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനിച്ച ഏറ്റവും പ്രമുഖനായ, ഏറ്റവും രസകരവും സംഭവബഹുലവുമായ ജീവിതങ്ങളുടെ ഉടമയിലൊന്നായിരുന്നു മണികണ്ഠൻ. അവതാരപുരുഷനായ, ഈശ്വരതുല്യനായ, ദൈവമായ, ദേവതയായ അയ്യപ്പൻ. ആ അയ്യപ്പനെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിക്കാറില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ചരിത്രബോധമില്ലായ്മയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. ലാക്ക് ഓഫ് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്. നമ്മളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ പുരാണവും കഥയും പറയുമെന്നല്ലാതെ, പഴയ രാമാനന്ദ സാഗറിൻ്റെ സീരിയലിലെ കണ്ടത് പറയുന്നല്ലാതെ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ സീരിയലിൽ അയ്യപ്പനെ കണ്ടതെന്നല്ലാതെ, എന്താണ് ഇതിൻ്റെ ചരിത്രം, വസ്തുത, ഇന്നലകളിൽ എന്താണ്, അതിന് ഡോക്യുമെൻ്റ്സ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ മഹത്വം, അയ്യപ്പന് നായർ പട്ടാളമായിരുന്നു. അയ്യപ്പൻ പഠിച്ചതൊരു ഈഴവ കളരിയിലാണ്. അയ്യപ്പൻ്റെ മലേരെ സൈന്യം, ഇന്ന് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന മലേരയായിരുന്നു അയ്യപ്പൻ്റെ ഏറ്റവും വലിയ സൈന്യം. എല്ലാ ജാതിമതങ്ങളെയും ഒരുമിച്ച് വിളക്കി ചേർത്ത, എല്ലാ സമുദായങ്ങളെയും വിളക്കി ചേർത്ത, ഈ നാടിൻ്റെ രക്ഷകനായി നിന്ന, ദൈവമെന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, ശരിക്കും ടെക്നിക്കലി പറഞ്ഞാൽ അതിനെ ഡീറ്റി അല്ലെങ്കിൽ ദേവത എന്നാണ് വിളിക്കുക. അതായത് ഈ ദൈവം എന്ന വാക്ക് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ യാഹ്വേ അല്ലെങ്കിൽ യഹോവ എന്ന് പറയുന്നത് പോലെ, മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത് പോലെ, ഹിന്ദു ഫിലോസഫിയിൽ അതിൻ്റെ പേര് ബ്രഹ്മം എന്നാണ്, പരബ്രഹ്മം എന്നൊക്കെ കേട്ടുക. യഥാർത്ഥത്തിൽ അയ്യപ്പനാകട്ടെ, ശ്രീരാമൻ അവതാരമാണ്, ശ്രീകൃഷ്ണ അവതാരമാണ്, ദേവി ദേവതയാണ്, അയ്യപ്പനൊക്കെ ഡെയ്റ്റി അല്ലെങ്കിൽ DEITY ദേവതകളാണ്, ഗോഡ്സ് ആണ്. അത് വളരെ ആഴമേറിയൊരു ഇതാണ്. അതായത് ഗോഡ്സ് എന്ന് പറഞ്ഞാൽ, ദേവത എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് എത്താനുള്ള വഴി, പാത, ഈ അർത്ഥത്തിലാണ് ദേവത എന്നൊക്കെ വാക്കുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ചരിത്രപുരുഷന്മാരും അവതാരപുരുഷന്മാരും കൂടിയാണ്. അവരെ അറിയാനും പഠിക്കാനുമുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. ശബരിമല അയ്യപ്പൻ സൗത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനിച്ച ഏറ്റവും ഇൻസ്പിറേഷനിലായ ഒരു ചരിത്രപുരുഷൻ കൂടിയാണ്. അവരെ തിരിച്ചറിയാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരി.